പ്രൈസ് ദ ലോർഡ്. ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു ഗരം മസാലയാണ്. ഞാൻ സാധാരണ ഗരം മസാല ഞാൻ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. എന്നാൽ ഇത് ഞാൻ ഉണ്ടാക്കുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് തങ്കി എനിക്ക് കുറച്ച് ഗരം മസാല പൗഡർ കൊണ്ടുതന്നു. അപ്പോൾ അത് ഉപയോഗിച്ചപ്പോൾ അത് വളരെ ടേസ്റ്റായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഓർത്തു അത് ഇത് വീഡിയോയിലിട്ടാൽ എല്ലാവർക്കും അത് ഉപകാരമായിരിക്കുമല്ലോ എന്നോർത്തിട്ടാണ്. നമ്മുടെ ആത്മീയ ഭക്ഷണം എന്തെന്നൊന്ന് നോക്കാം. സദൃശവാക്യം 10:12 ഇപ്രകാരം പറയുന്നു, പക വഴക്കുകൾക്ക് കാരണമാകുന്നു, സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു. പ്രിയരെ, നമ്മുടെ ഹൃദയത്തിനകത്ത് മറ്റുള്ളവരോട് പക, പിണക്കം ഇങ്ങനെയുള്ള ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. അങ്ങനെയുള്ള വഴക്കുകളോ പകയൊക്കെ നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ അത് തീർത്തും നമ്മളിൽ നിന്ന് വിട്ടുപോകുവാൻ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ആ ഒരു നിരപ്പ് പ്രാപിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ അത് വലിയൊരു കലഹത്തിലേക്കൊക്കെ പോകും. കുടുംബത്തിനകത്ത് സമാധാനമാണ് നമുക്ക് ഏറ്റവും അധികം ആവശ്യം. സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം, അത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് കിട്ടുന്നതാണ് സന്തോഷകരമായിട്ടുള്ള ജീവിതം. സ്നേഹം അതാണ് ഏറ്റവും വലുത്. കർത്താവ് പറയുന്നത് എല്ലാറ്റിനേക്കാളും വലുത് സ്നേഹമെന്നാണ്. ആ സ്നേഹത്തെ ജയിക്കുവാൻ മറ്റു ഒന്നുമില്ല. എത്ര വഴക്കുകളുള്ളവർക്കും സ്നേഹത്തിലൂടെ നമുക്ക് അവരെ നേടിയെടുക്കുവാൻ കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അതേ രീതിയിലായിത്തീരുവാൻ ദൈവം നമ്മളേവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി. ഗരം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെന്നൊന്ന് നോക്കാം. ഇതിലേറ്റവും പ്രത്യേകതയായിട്ടുള്ളത് കറിവേപ്പിലയാണ്. അത് നല്ലപോലെ ഒരു കൈക്ക് ഒരു അതിൻ്റെ അടർത്തി എടുത്തിട്ട് ഇല മാത്രമാണെങ്കിൽ കൈക്ക് ഒരു രണ്ട് വാളം നല്ലപോലെ ഇങ്ങനെ അമർത്തിയെടുക്കുന്ന അത്രയും ഇല ആവശ്യമുണ്ട്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഗരം മസാലയുടെ. പിന്നെയുള്ളത് ഇത് പെരിഞ്ചീരകം, വറ്റൽമുളക്, മല്ലി, ഇത് നമ്മൾ ചോറുണ്ടുന്ന അരി, പിന്നെ ഇത് സാജീരകം, കുരുമുളക്, പട്ട, ബേലീഫ്, അല്പം ഉലുവ, ജാതിക്ക, തക്കോലം, ഗ്രാമ്പു, ഏലക്ക. ഇവിടെ ഞാൻ രണ്ട് കറുത്ത ഏലക്കായും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ജാതിപത്രിയും കൂടെ വേണം അത്. അപ്പോൾ ഇതിൻ്റെ അളവുകൾ ഞാൻ ഇൻഗ്രീഡിയൻസിനകത്ത് ഇട്ടിരിക്കാം. ഇത് അരി ആദ്യം സെപ്പറേറ്റ് വറുത്തെടുക്കണം. പിന്നെ ബാക്കിയുള്ള ഇലയും കറിവേപ്പിലയും സെപ്പറേറ്റ് അത് വറുത്ത് മാറ്റി വയ്ക്കാം. പിന്നെയുള്ള പെരിഞ്ചീരകം ബാക്കിയുള്ള എല്ലാ മസാലകളും കൂടെ ഒരുമിച്ച് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പം ഞാനൊരു കട്ടിയുള്ള ഒരു പാത്രം അടുപ്പേ വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ അലുമിനിയം ഒക്കെ ആണെങ്കിൽ ഒന്നുകൂടെ നല്ലത്. അപ്പോൾ നന്നായിട്ട് ഈ പാത്രം ചൂടായതിന് ശേഷം അരി ഇട്ട് കൊടുക്കാം. ഇനി അരി നന്നായിട്ട് ഇങ്ങനെ പൊള്ളി വരുമ്പോൾ പൊട്ടി പൊള്ളി നന്നായിട്ട് പൊള്ളി വരുമ്പോൾ നമുക്ക് ഇത് മാറ്റാം. ഇപ്പോൾ അരി നന്നായിട്ട് മുരിഞ്ഞ് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഇനി ഇത് മാറ്റാം. ഇപ്പം ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അത് സെപ്പറേറ്റ് നമുക്ക് ചൂടാക്കിയെടുക്കാം. കറിവേപ്പിലയുടെ ക്വാണ്ടിറ്റി നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വേപ്പില വേണം. അപ്പോൾ ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ കറിവേപ്പില പാകത്തിന് നമുക്ക് പൊടിച്ചാൽ പൊടിയുന്ന പകരത്തിന് ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഇടത്തരം തീയിലിട്ട് ഇത് ചൂടാക്കാവുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇത് മാറ്റാം. മാറ്റിയിട്ട് അടുത്തത് എടുത്തിടാം. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാം കൂടെ ഒരുമിച്ച്, പെരിഞ്ചീരകം ഇങ്ങനെയുള്ള എല്ലാം കൂടെ ഒരുമിച്ച്, പട്ടയൊക്കെ ഞാനൊന്ന് അങ്ങ് പൊടിച്ച് ഇട്ടു, അതല്ലെങ്കിൽ മിക്സിയുടെ ജാറ് പോകും. അപ്പോൾ അതുകൊണ്ട് ബാക്കിയെല്ലാം കൂടെ കുരുമുളക്, സാജീരകം, മല്ലി, ഇത്രയും കാര്യം നമുക്ക് ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന്. മല്ലി പതിയെ ഒന്ന് ഇങ്ങനെ പൊട്ടിത്തുടങ്ങുമ്പോൾ ചൂട് നല്ലതായിട്ട് ചൂടായി പതുക്കെ പൊട്ടിത്തുടങ്ങുമ്പോൾ എടുക്കാം, ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഒന്ന് ചൂടാവട്ടെ. ഇപ്പോൾ ഇത് മല്ലിയൊക്കെ പതിയെ ഓരോന്ന് പൊട്ടിത്തുടങ്ങി. ഇനിയിപ്പോൾ ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന അരി, അതുപോലെ ഈ കറിവേപ്പില എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഒന്നിളക്കി ഇളക്കി
ഇതെല്ലാം കൂടെ ഇനി തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാം. എന്നാൽ ചൂടിനകത്തെല്ലാം കൂടെ ഇരിക്കട്ടെ. അപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്നതൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് വയ്ക്കാം. ഇപ്പോൾ ഗരം മസാല എല്ലാം പൊടിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം. ഇനി ഇത് നല്ല ഇതുപോലെയുള്ള ഗ്ലാസ് ജാറുകളിലേക്ക് പകർന്നു വെച്ചാൽ, നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നറുകളിൽ പകർന്നു വയ്ക്കുക. ഏറെ നാളിരുന്നോളൂ. ഞാനിപ്പോൾ ഇത് പലർക്കൊണ്ട് കൊടുക്കേണ്ട ഉദ്ദേശത്തിലാണ് ഇത്രയും ഉണ്ടാക്കിയത്. അപ്പോൾ അത് ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള ഇൻഗ്രീഡിയൻസ് ഞാനത് ഇതിനകത്ത് ഇട്ടേക്കാം. ഇതിപ്പോൾ ഒരു ലാർജ് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയും കറിവേപ്പില ഇട്ടുള്ളത് വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും വരെയും കർത്താവിൻ്റെ ചെറുകനടിയിൽ നമ്മെ ഏവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.